പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഭിക്ഷാടനം ചെയ്യിക്കുന്നതിനെതിരെ ജനസേവാ ശിശുഭവനം ചെയ്യുന്ന സേവനം മാതൃകാപരമാണ്. അച്ഛനെന്ന അവകാശവാദവുമായി എത്തിയ ആൾക്കൊപ്പം പതിനാലുകാരിയെ അയക്കാൻ ശിശുക്ഷേമ സമിതിയുടെ ഉത്തരവ്. വന്നയാളെ അറിയില്ലെന്ന് പെൺകുട്ടി. അപരിചിതനൊപ്പം പോകാൻ നിർബന്ധിച്ചു. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടറോട്. ഞാൻ ഇവിടുന്ന് കോടതി ചെന്നു വേറെ സ്കൂളിലേക്ക് അഡ്മിഷന്. അപ്പൊ എന്റെ പേര് പറഞ്ഞപ്പോ അവരോർണ കുട്ടിക്ക് ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്കാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അച്ഛന്റെ ഒപ്പം വീട്ടിൽ പോകാനാന്ന്. സ്കൂൾ മാറ്റി ചേർക്കുന്നതിനായി ജനസേവാ ശിശുഭവൻ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കിയ പതിനാലുകാരിയെയാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞെത്തിയ ബാംഗ്ലൂർ സ്വദേശികൾക്ക് വിട്ടുകൊടുക്കാൻ അധികൃതർ ഉത്തരവിട്ടത്. ഇവരെ തനിക്ക് അറിയില്ലെന്നും അച്ഛനെന്ന് പറയുന്ന ആൾ മദ്യപിച്ചിട്ടുണ്ടെന്നും കുട്ടി സി ഡബ്ല്യു സി അധികൃതരോട് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അതങ്ങനെ പറഞ്ഞു പറ്റില്ല, ഓർഡർ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു എനിക്ക് പോണ്ട. അപ്പൊ അവര് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് പോയി നിക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല അവരെ. വന്നിരിക്കുന്നത് തന്റെ അമ്മയല്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മ മരിച്ചുവെന്നും വന്നത് രണ്ടാനമ്മയാണെന്നുമായിരുന്നു അപരിചിതരുടെ മറുപടി. തന്നെ ഇവർക്കൊപ്പം വിടരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അധികൃതർ അലിഞ്ഞില്ല. എന്റെ അച്ഛനാന്ന് പറഞ്ഞ പിന്നെ രണ്ടാനമ്മ എന്നൊക്കെ പറയണ്ടേ. എന്റെ അമ്മ അല്ലെന്ന് എനിക്ക് ഉറപ്പാ. പറഞ്ഞു മരിച്ചുവെന്ന് പറഞ്ഞു. ഭർത്താവ് തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് ജനസേവാ ശിശുഭവനിലെത്തിയ നാടോടി ശ്രീയുടെ പെൺകുട്ടിയാണ് ദുരന്ത മുഖത്തേക്ക് വീണ്ടും തള്ളിവിടുന്നത്. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, കൊച്ചി. ജനസേവാ ശിശുക്ഷേമ സമിതി ഡയറക്ടർ ജോസ് മാവേലി ടെലിഫോൺ ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ ജോസ് മാവേലി, ഇത്തരത്തിലൊരു വാർത്ത താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞങ്ങളിപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് ഇത്രയും വലിയൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതില്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പിഞ്ചു ബാല്യങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ചാനലിൽ കിട്ടുന്നു, യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആരും ശബ്ദം ഉയർത്തുന്നില്ല. അപ്പൊ ജനസേവ ഒരു സ്ഥാപനം ഇവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിട്ടൊന്നും ആവുന്നില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ കൂട്ടായ്മയിൽ മാത്രമേ ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റു സ്റ്റേറ്റിൽ ഏതെങ്കിലും കുട്ടികളെ ഇവിടെ വന്ന് തെരുവിൽ കിടന്ന് കഴിയുമ്പോൾ അവരെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ നിയമപാലകർക്ക് ഒരു സ്വഭാവം ഉള്ളത് അവര് മറ്റു സൈഡിൽ പ്ലെയർ ആയതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം എന്നൊരു കാഴ്ചപ്പാട്. അപ്പൊ അതിന് ഒരു നീതി ലഭിക്കാതെ കുട്ടികളുടെ ഉത്തമ താല്പര്യമോ അവർക്കൊരു എന്താ പറയാ അവരെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കാൻ പറ്റുമോ ഒന്നും നോക്കാതെ ഈ കുട്ടികളെ വീണ്ടും തെരുവിലേക്കും അല്ലെങ്കിൽ ക്രൂരമായി പീഡനം നടത്തുന്ന രക്ഷിതാക്കളുടെ അടുത്തേക്കും വീണ്ടും പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ നിരവധി തവണ ജനസേവയ്ക്ക് അനുഭവപ്പെട്ടുണ്ട്. പിതാവെന്ന് അവകാശപ്പെട്ടെത്തിയ കർണാടക സ്വദേശിയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിൽ 15-കാരിക്ക് താൽക്കാലിക രക്ഷ. 9 വർഷമായി ജനസേവാ ശിശുഭവനിൽ കഴിയുന്ന പെൺകുട്ടിയെ തേടിയാണ് അച്ഛനെന്ന് അവകാശപ്പെട്ട് കർണാടക സ്വദേശി എത്തിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവുമായി എത്തിയ ഇയാൾക്കെതിരെ പെൺകുട്ടിക്ക് വേണ്ടി ജനസേവാ ശിശുഭവൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കർണാടക സ്വദേശിനിയായ ലക്ഷ്മി എന്ന നാടോടി സ്ത്രീ 2005 തന്റെ മകൾ മുനിയമ്മയെ ജനസേവാ ശിശുഭവനിലെത്തിച്ചത്. ഇതിനുശേഷം ഒരിക്കൽ മാത്രമാണ് ലക്ഷ്മി ഇവിടെ എത്തി മകളെ കണ്ടത്, അതും 7 വർഷം മുമ്പ്. കഴിഞ്ഞ ദിവസം ജനസേവയിലെത്തിയ കർണാടക സ്വദേശി മുനിരാജ് താൻ ലക്ഷ്മിയുടെ ഭർത്താവാണെന്നും മുനിയമ്മ തന്റെ മകളാണെന്നും അവകാശപ്പെട്ടു. കുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വിട്ടുതരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഇതിനായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവും ഹാജരാക്കി. എന്നാൽ ഇയാൾക്കൊപ്പം പോകാൻ പെൺകുട്ടി തയ്യാറായില്ല. എനിക്കറിയത്തില്ല, പിന്നെ കൂടെ ഒരു അമ്മയും അമ്മന്ന് പറഞ്ഞുണ്ടായിരുന്നു, അതെനിക്കറിയത്തില്ല. എനിക്കിവിടെ നിന്നാതി ദിവസങ്ങളൊക്കെ. തുടർന്ന് പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാക്കി. പിതാവെന്ന് അവകാശപ്പെട്ട ആൾക്കൊപ്പം പോകാതിരിക്കാനും ജനസേവയിൽ തുടരാനും അനുവദിക്കണമെന്ന പെൺകുട്ടിയുടെ അപേക്ഷ കമ്മിറ്റി നിരസിച്ചു. തുടർന്ന് പെൺകുട്ടിക്ക് വേണ്ടി ജനസേവാ ശിശുഭവൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിനെ കൊച്ചിനെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊച്ചിനെ വിട്ടുകൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ജനസേവാ ശിശുഭവൻ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തു. അങ്ങനെ ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനസേവയുടെ ഒരു ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് സ്വാതികുമാരും അങ്ങനെ കൊടുത്തത്. അപ്പോൾ അതിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഓർഡർ ഞങ്ങൾക്ക് അനുകൂലമായി വന്നു. തൽക്കാലം 1 മാസത്തേക്ക് കൊച്ചിനെ വിട്ടുകൊടുക്കേണ്ട എന്നാണ് ഹൈക്കോടതി ഓർഡർ. എങ്കിലും ഞങ്ങൾക്ക് ഇനിയും അതിൻ്റെ പിന്നാലെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൊച്ചിൻ്റെ സംരക്ഷണം, കൊച്ചിനെ അച്ഛനോട് അച്ഛൻ പറഞ്ഞ ആളോടെ പോകണ്ട, കൊച്ചിന് ജീവിതം കിട്ടുന്നില്ല, ഇനി അഥവാ ജീവിതം കിട്ടുന്ന ഉറപ്പ് വരുന്നവരെ, ജീവിതം കിട്ടുന്ന ഞങ്ങൾക്ക് ഉറപ്പ് വരുന്നവരെ ഞങ്ങൾ കൊച്ചിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനുവേണ്ടി ഇനി വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാൻ ജനസേവാ ശിശുവൻ തയ്യാറാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവ് 1 മാസത്തേക്ക് കോടതി തടഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മുനിയമ്മ. മനോരമ ന്യൂസ്, ആലുവ.